പിറവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ പിറവം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ പിറവത്തെ ഫുട്ബോൾ പ്രേമികൾക്കായി കേരള മാസ്റ്റേഴ്സിൻ്റെയും ഹൈദരാബാദ് ടീമിൻ്റെയും തത്സമയ ഫൈനൽ കളി കാണുന്നതിനായി ബിഗ് സ്ക്രീൻ സ്ഥാപിക്കുകയുണ്ടായി. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പിറവത്തിൻ്റെ ഉപാധ്യക്ഷൻ കെ പി സലീം നിർവഹിച്ചു. ഈ മഹനീയ സാന്നിധ്യത്തിൽ പിറവത്തിൻ്റെ ആരാധനായ MLA അനൂപ് ജേക്കബും പിറവത്തിൻ്റെ ചെയർപേഴ്സൺ ഏലിയമ്മ ഫിലിപ്പും പങ്കെടുക്കുകയുണ്ടായി. ഒട്ടേറെ ഫുട്ബോൾ പ്രേമികളാണ് ഈ കളി കാണുവാൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയത്. ഈ വാർത്തയിലേക്കാണ് ലൈഫ് കൊച്ചിയുടെ റിപ്പോർട്ടർ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. പിറവത്തായി ബിഗ് സ്ക്രീനിലാണ് ഫൈനൽസ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ക്ലബ് അംഗങ്ങളെ പ്രത്യേകം അനുമോദിക്കുന്നു. ഒരുപാട് ഫുട്ബോൾ പ്രേമികൾക്ക് ഇവിടെ വരാനും ഇന്ന് വളരെ സൗകര്യപ്രദമായി ഈ ഫൈനൽസ് കാണാനും ഒരു സൗകര്യമൊരുക്കി. തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധേയമാണ്. ഒരുപാട് ഫുട്ബോൾ പ്രേമികൾ കൂടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ദൃശ്യ വിസ്മയെ ഞാൻ ആശംസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു വിജയം ഇവിടെ ഫൈനലിലെത്തിയിരിക്കുന്ന കേരള ടീം 6 വർഷത്തിന് ശേഷമാണ് അവർ ഫൈനലിൽ ഹൈദരാബാദ് ബ്ലാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സും നടത്തുന്ന ഈ ഫൈനല് ഈ പറവത്ത ജനങ്ങൾക്കും മുഴുവനും പരിസരത്തുള്ള ജനങ്ങൾക്കും ഇന്നുകൂട്ടി ആവാലപ്പുറത്തെ ജനങ്ങൾക്കും ഇന്ന് സ്വസ്ഥമായിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് ഫ്രണ്ട്സ് ക്ലബിന് മുനിസിപ്പാലിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനവും ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. 2014 കൊച്ചി ആസ്ഥാനമായി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് രൂപം കൊടുത്തത് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ആയിരങ്ങളായ കേരളീയ മനസ്സുകളിൽ ആവേശ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറിയത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇഞ്ചോടിഞ്ച് പൊരുതി ചെറിയ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടതെങ്കിൽ ഈക്വലി നമ്മൾ വിജയം ഭരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമായിട്ട് നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ഈ വേദിയിൽ എത്തിച്ചേർന്ന ഫുട്ബോൾ പ്രേമികളെ നഗരസഭയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഫുട്ബോൾ കളി കാണുവാൻ വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ പിറവത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അത് കാണുവാനുള്ള അവസരം ഒരുക്കിയ ഫ്രണ്ട്സിന്റെ നല്ല സുഹൃത്തുക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പിറവത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലബിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ഫൈനലിലെത്തുകയും അതിന് ബഹുമായിട്ട് നമ്മൾ ഈ പിറവത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു കളി വലിയൊരു സ്ക്രീനിൽ ചെയ്യുവാനായിട്ട് ഫ്രണ്ട്സ് ക്ലബ്ബ് തീരുമാനിക്കുകയും അത് വളരെ ഭംഗിയോടുകൂടി നടത്തുവാൻ അത് ഈ ഇതിനും അത്രയധികം ആളുകൾ വന്ന് നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും MLA അടക്കം നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അടക്കം വൈസ് ചെയർമാൻ അടക്കം എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇത്രയധികം എല്ലാ സ്ഥലങ്ങളിലും കളിയുള്ള സാഹചര്യങ്ങളിൽ പോലും ഇത്രയധികം ആളുകൾ വന്ന് നമ്മളോട് സഹകരിച്ചതിന് അകേതവുമായ നന്ദിയും കടപ്പാടും ഫ്രണ്ട്സ് ക്ലബിൻ്റെ പേരിൽ ഇതിനുവേണ്ടി ഈ ഒരു പ്രവർത്തനം നടത്തുന്നതിലേക്കായി ഞങ്ങളെ സഹായിച്ച മുഴുവൻ ആളുകളെയും വളരെ നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാവിധ അനുഗ്രഹ ആശിസുകളും ദേവനമ്പുരാൻ പിറവത്ത് രാജാക്കൾ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പിറവത്ത് നിന്ന് മറ്റൊരു വിശേഷവും വാർത്തയുമായി കടന്നവരെ എല്ലാവർക്കും ശുഭമംഗളസ്തു.